കേരള ടൂറിസത്തിന്റെ ആദ്യത്തെ ബി ഒ ടി പ്രോജക്റ്റാണ് ജടായു പാറ. പത്ത് 15 കോടി രൂപയുടെ ചില സാമ്പത്തിക തിരിമറികൾ അവർക്ക് ബോധ്യപ്പെടും. പക്ഷെ രാജീവ് അഞ്ചൽ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്നും പാലിക്കാതെ നേരെ ഒറ്റയടിക്ക് ഇതിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്തു. പോയി കഴിഞ്ഞപ്പോൾ അവിടെ പോലീസ് തടഞ്ഞു. പോലീസ് പറഞ്ഞത് കൊറോണ കാലമാണ്, ഇവിടെ നിങ്ങളിങ്ങനെ എല്ലാവരും ഇവിടെ വരാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. രാജീവ് അഞ്ചലിൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കത്തില്ല എന്ന് സ്ട്രിക്റ്റായിട്ട് അവർ തടഞ്ഞു. കമ്മ്യൂണൽ എലമെൻ്റുകൾ വരുന്നുണ്ട് അവിടെ. സ്വാഭാവികമായി അമ്പലമുണ്ടാകുമ്പോൾ അവിടെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു സംഘടന നടന്ന രാജീവ് അഞ്ചലിൻ്റെ സഹോദരന്മാർ വന്നിട്ട് ഈ നിക്ഷേപകരിൽ ഒരാളിനെ എടുത്തിട്ട് തല്ലുകയും ഒക്കെ ചെയ്തു. തീർച്ചയായിട്ടും ഇത് പ്രവാസികളുടെ പണം വേണം വേണം, നിക്ഷേപം വേണമെന്ന് പറയും. അവസാനം പണം എല്ലാം മുടക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ നിങ്ങൾ കൈമിശിപ്പിക്കുമോ എന്ന് പറയുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല. സർക്കാർ ഇതിനകത്ത് ഇടപെട്ടേ മതിയായി. 7 കോടിയിൽ നിന്ന് അപ്പോഴത്തേന് 70 കോടിയാകുകയാണ്. ഇതൊന്നും അവിടെ ഒരു വയബിൾ ആയി ഇത്രയും പണമൊന്നും തിരിച്ച് വരുന്ന ഇനി ഒരു കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. ആ 10 വർഷത്തോളം അങ്ങ് പോയി, ഇനി ഒരു 20 വർഷമേ കയ്യിലുള്ളൂ. ഈ 20 വർഷം കൊണ്ട് നമുക്കിത്രയും കാശ് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി തീരും എന്ന് ഞങ്ങൾ ബിസിനസ് അറിയാവുന്നവർ അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ ഗുരു സിനിമയിൽ ഗുരു സിനിമ പോലെ അറിയാം, ഒത്തിരിയും കേസുകളും കാര്യങ്ങളും സാമ്പത്തിക കേസുകളൊക്കെ ഇപ്പോഴും കോടതിയിലുള്ള ഒരാളാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ധാരാളം ഇഷ്യൂസ് ഉള്ള ഒരു ആളാണ് അദ്ദേഹം. കേരള ടൂറിസത്തിൻ്റെ ആദ്യത്തെ ബി ഒ ടി പ്രോജക്റ്റാണ് ജടായു പാറ പദ്ധതി. ചടയമംഗലത്ത് പൗരാണികമായും മറ്റും പ്രസക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ജടായു പാറയുടെ മുകളിൽ ഒരു പക്ഷിയുടെ ആകൃതിയിലുള്ള കൺവെൻഷൻ സെൻറ്ററും അത്തരത്തിലുള്ള ഒരു വലിയ നിർമ്മിതിയാണ് ജടായു പാറ പദ്ധതി. അത് അതിൻ്റെ പിന്നിലെ അതിൻ്റെ ശില്പി രാജീവ് അഞ്ചലാണ്. രാജീവ് അഞ്ചൽ നമുക്കെല്ലാവർക്കും സുപരിചിതനായ സിനിമാ സംവിധായകനാണ്. പക്ഷേ ഈ പദ്ധതിയിൽ പണം മുടക്കിയ നിക്ഷേപകർ ഇപ്പോൾ പറയുന്നത് രാജീവ് അഞ്ചൽ തങ്ങളെ വഞ്ചിച്ചു എന്നാണ്. ഒരുപക്ഷെ രാജീവ് അഞ്ചലിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള രാജീവ് അഞ്ചലിനെ എല്ലാവർക്കും അറിയാം, നിക്ഷേപകരെ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മളിൽ പലർക്കും രാജീവ് അഞ്ചൽ അത്തരത്തിൽ നിക്ഷേപകരെ വഞ്ചിച്ചു എന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ജടായു പാറ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, അത് നിക്ഷേപകരുടെ കമ്പനിയാണ്. ആ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയപ്രകാശാണ്. അദ്ദേഹം നമ്മോട് വിശദീകരിക്കും എന്താണ് സംഭവിച്ചത് എന്ന്. വെൽക്കം. താങ്ക് യു. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്രോജക്റ്റിലേക്ക് നിങ്ങൾ പണം മുടക്കാനിടയായ സാഹചര്യം? എന്തുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ പ്രവാസിയായിരുന്നു, അത്തരത്തിൽ നിരവധി പ്രവാസികൾ ഇതിലേക്ക് പണം മുടക്കിയിട്ടുണ്ട്, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇതിലേക്ക് പണം മുടക്കുന്നത്? ജടായുപാറ ടൂറിസം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കേരള ടൂറിസത്തിൻ്റെ ആദ്യത്തെ ബി ഒ ടി പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് സിനിമാ സംവിധായകനായ രാജീവ് അഞ്ചലിനാണ് 30 വർഷത്തേക്ക് ഈ പ്രൊജക്റ്റ് നൽകിയിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിന് ആവശ്യമായ ഇതൊരു വലിയ ഹ്യൂജ് പ്രൊജക്റ്റാണ്. ഇതിന് ആവശ്യമായ സാമ്പത്തിക സൗകര്യങ്ങൾ രാജീവ് അഞ്ചലിന് ഇല്ലായിരുന്നതുകൊണ്ട് ഇതിന് പറ്റിയ പ്രൊജക്ട് പാർട്ട്നേഴ്സിനെ കണ്ടെത്തണമെന്നുള്ള രാജീവ് അഞ്ചലിൻ്റെ സർക്കാരിനോടുള്ള അപേക്ഷയുടെ പുറത്ത് ഞങ്ങളെ ഇതിൽ നിക്ഷേപിക്കാനായി എത്തിയവരാണ്. ഈ ജടായുപാറ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് ഞങ്ങൾ പണം നിക്ഷേപിച്ചത്. ഈ കമ്പനിയും രാജീവ് അഞ്ചൽ തന്നെ ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ്. ഈ കമ്പനിയിലേക്ക് 2015, അതായത് 2011 സർക്കാരുമായി കരാർ അദ്ദേഹം ഏർപ്പെട്ടത്. നീണ്ട കുറേ വർഷങ്ങൾ ഈ പദ്ധതി മുടങ്ങിക്കിടന്നു. കാരണം അതിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, നിക്ഷേപകരെ ലഭിക്കാതെ ഒക്കെ മുടങ്ങിക്കിടന്നിരുന്നു. 2015 ദുബായിൽ ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്യുകയും ഏകദേശം 7 കോടി മുതൽ 10 കോടി രൂപയ്ക്ക് അടുപ്പിച്ച് ആവശ്യമാണെന്നുള്ള രാജീവ് അഞ്ചലിൻ്റെ റിക്വസ്റ്റിൻ്റെ പുറത്ത് ഞങ്ങൾ ഈ കമ്പനിയിലേക്ക്, ജടായുപാറ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് JTPL എന്ന കമ്പനിയിലേക്ക് പണം നിക്ഷേപിക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായത്. പക്ഷേ പണം നിക്ഷേപിക്കുന്ന സമയത്ത് ഈ കമ്പനിക്ക് പകരമായി, പണം നിക്ഷേപിക്കുന്നതിന് പകരമായി ഞങ്ങൾക്ക്
ഈ പദ്ധതിയുടെ 30 വർഷത്തേക്കുള്ള ഓപ്പറേഷൻ റൈറ്റ്സ് മാത്രമാണ്, പദ്ധതി മുഴുവനായിട്ടല്ല, ഓപ്പറേഷൻ റൈറ്റ്സ് മാത്രം നൽകിക്കൊണ്ടുള്ള ഒരു കരാറിൽ നിക്ഷേപകരും JTPയിലും രാജീവ് അഞ്ചലുമായി ഒപ്പിടുന്നു. വെറുതെ അങ്ങ് ഒപ്പിടുകയല്ല ചെയ്തത്. സാധാരണ കരാർ ഒപ്പിടുന്ന പോലെ വെറുതെ അങ്ങ് കരാർ ഒപ്പിടുകയല്ല ചെയ്തത്. ഈ കരാർ ഒപ്പിട്ട് ഞങ്ങൾക്ക് ഓപ്പറേഷൻ റൈറ്റ്സ് തന്നതിന് പകരമായി ഞങ്ങൾ ഈ JTPL എന്ന കമ്പനിയുടെ 45% ഓഹരികൾ രാജീവ് അഞ്ചലിന് കമ്മീഷനായി നൽകി. എന്ന് പറഞ്ഞാൽ 100 രൂപ ലാഭം വന്നു കഴിഞ്ഞാൽ 45 രൂപ രാജീവ് അഞ്ചലിനുള്ളതാണ്, ബാക്കി 55 ഉള്ളൂ നിക്ഷേപകരായ ഞങ്ങൾക്ക്. അങ്ങനെ 2015 ഞങ്ങൾ പണം മുടക്കി തുടങ്ങി. 10 കോടി 7 കോടി 10 കോടി പറഞ്ഞത് ഏകദേശം 40 കോടിയോളം രൂപ ഞങ്ങൾ 2018-19 ആയപ്പോഴത്തേക്കിന് ചിലവാക്കി. ഈ 40 കോടിയോളം വന്നത് ഈ നിക്ഷേപകരുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു, നിലവിലുണ്ടായിരുന്ന നിക്ഷേപകർ തന്നെ കൂടുതൽ കൂടുതൽ പണം മുടക്കുകയായിരുന്നു. നിക്ഷേപകർ തുടക്കത്തിൽ 10 കോടി എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നിക്ഷേപകരുടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഈ പ്രൈസ് അങ്ങ് എസ്കലേറ്റ് ആയി. അദ്ദേഹം വലിയ കലാകാരനാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഈ പ്രോജക്റ്റ് അങ്ങ് വളരുകയായിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ പണം നൽകിക്കൊണ്ടേയിരിക്കേണ്ടി വന്നു. ഞങ്ങൾക്കതിനകത്തുനിന്ന് പിന്മാറാനൊക്കാത്ത ഒരവസ്ഥ വന്നു. കാരണം പണം മുടക്കി തുടങ്ങുകയും ചെയ്ത് ഇതിനകത്തുനിന്ന് പദ്ധതി വിട്ട് പൂർത്തിയാകുന്നുമില്ല. അങ്ങനെ 2018 40 കോടിക്ക് അടുപ്പിച്ച് ഞങ്ങൾ 164 പേർ ചേർന്ന് ഇത്രയും പണം മുടക്കി പദ്ധതി ഓപ്പറേഷനിലാക്കി 2018 ഓഗസ്റ്റിൽ. അപ്പോഴും അതിൻ്റെ ചില ഭാഗങ്ങൾ വീണ്ടും പൂർത്തിയാകാനുണ്ട്. മ്യൂസിയം, തിയേറ്റർ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, അതിന് വീണ്ടും 30 കോടിയും കൂടെ വേണമെന്ന് രാജീവ് അഞ്ചൽ പറയുകയും ആ 7 കോടിയിൽ നിന്ന് അപ്പോഴത്തേക്കും 70 കോടി ആകുകയാണ്. ഇതൊന്നും അവിടെ ഒരു വയബിൾ ആയി ഇത്രയും പണമൊന്നും തിരിച്ച് വരുന്ന ഇനി ഒരു കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. ആ 10 വർഷത്തോളം അങ്ങ് പോയി, ഇനി ഒരു 20 വർഷമേ കയ്യിലുള്ളൂ. ഈ 20 വർഷം കൊണ്ട് നമുക്ക് ഇത്രയും കാശ് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി തീരും എന്ന് ഞങ്ങൾ ബിസിനസ് അറിയാവുന്നവർ അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കലാകാരനാണ്, കലാകാരൻ്റെ ഭാവനയ്ക്ക് തടസ്സങ്ങൾ നിർത്താൻ പാടില്ല എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളത്. എനിവേ, ഞങ്ങൾക്ക് തർക്കങ്ങളായി നിക്ഷേപകരുമായി, അതോടുകൂടി തർക്കങ്ങളായി, എന്തുകൊണ്ട് ഇത്രയും പണം കൂടുതൽ ചിലവായി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിക്ഷേപകരിൽ നിന്നും വന്നു തുടങ്ങി. അങ്ങനെ ചോദ്യങ്ങൾ വന്നു, നിക്ഷേപകർക്ക് സംശയങ്ങളായി. അവർ വിദഗ്ധരെ വെച്ച് ബുക്സുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 10-15 കോടി രൂപയുടെ ചില സാമ്പത്തിക തിരിമറികൾ അവർക്ക് ബോധ്യപ്പെടുന്നു. അതനുസരിച്ച് അവർ രാജീവ് അഞ്ചലുമായി വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാജീവ് അഞ്ചൽ ഇത് ഓപ്പറേഷനിലാവുകയും ചെയ്തു. പ്രൊജക്റ്റ് അപ്പോഴത്തേക്കിന് വലിയ നിലയിലെത്തി, ഹിറ്റായി പ്രൊജക്റ്റ്. ധാരാളം ടൂറിസ്റ്റുകളിലോ അന്തർദേശീയവും ദേശീയവും അന്തർദേശീയവുമായ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി, ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. പദ്ധതിയുടെ വാല്യൂ കുതിച്ചുയർന്നു. 40 കോടി 50 കോടി എന്നൊക്കെ ഉള്ളത് 400 കോടി 500 കോടി എന്നുള്ള നൽകാനും ഒക്കെയായിട്ട് ആൾക്കാർ വന്നു നിൽക്കാൻ തുടങ്ങി. അപ്പോൾ രാജീവ് അഞ്ചലിനെ സംബന്ധിച്ച് ഈ 150-160 പേരെന്ന് പറയുന്നത് 160 തലവേദനയായി. അദ്ദേഹത്തിന് ഇവരെ ഒഴിവാക്കിയിട്ട് ഒരു പകരം ഒരൊറ്റ നിക്ഷേപകനെ ഇനിയും അവിടെ എത്തിക്കാനുള്ള ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തി. കാരണം പ്രൊജക്റ്റ് ഓപ്പറേഷനിലാണ് വരുമാനമുണ്ട്. അപ്പം ഞങ്ങൾ മുടക്കിയ ഈ 40 കോടി രൂപ ഞങ്ങൾക്ക് നൽകിയിട്ട് ബാക്കി വരുന്ന രൂപ, ഈ 400 കോടി 500 കോടി എന്നൊക്കെ കഥ പറയുന്നല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ലാഭമാണ് ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ ഞങ്ങളെ 40 കോടി നൽകി, ഈ കരാർ റദ്ദാക്കി നമ്മളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഞങ്ങളിലേക്ക് വന്നു. ഒഴിവാക്കണം, നിങ്ങൾ ഒഴിവാകണം, കാശ് മേടിച്ച് പോകണം എന്നും പറഞ്ഞ് വന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഫൈനാൻസ് കമ്പനിയൊന്നുമല്ല. ഞങ്ങളുടെ അടുത്ത 30 വർഷത്തേക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഓപ്പറേഷൻ റൈറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു കരാറിൻ്റെ പുറത്ത് വിശ്വസിച്ച് പണം മുടക്കിയവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ കരാർ പ്രകാരം മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഞങ്ങൾക്ക് പണമല്ല, ഈ 40 മുടക്കിയ പണമല്ല ഞങ്ങളുടെ ആവശ്യമെന്ന് ഞങ്ങൾ തർപ്പിച്ച് പറയുകയും അവിടെ വെച്ചൊരു ഡിസ്പ്യൂട്ട് ആവുകയും അദ്ദേഹം ഏകപക്ഷീയമായി ഞങ്ങളുടെ കരാറിനെ അങ്ങ് റദ്ദാക്കുകയാണ് ഉണ്ടായത്. അതെങ്ങനെയാണ് ആ കരാർ റദ്ദാക്കുക? ഈ ഗുരുചന്ദ്രിക എന്ന രാജീവ് അഞ്ചലിൻ്റെ കമ്പനി എങ്ങനെയാണ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്? നിങ്ങളുടെ കമ്പനി ഉള്ള സമയത്ത് ഈ ഗുരുചന്ദ്രിക ഉണ്ടായിരുന്നു?
ഗുരുചന്ദ്രയ്ക്കാണ് സത്യത്തിൽ സർക്കാരുമായിട്ടുള്ള കരാറുള്ളത്. അത് രാജീവ് അഞ്ചലിൻ്റെ കുടുംബ കമ്പനിയാണ്. അപ്പോൾ ഗുരുചന്ദ്രയ്ക്ക് അതിൻ്റെ സാമ്പത്തിക ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്, അതാകെ 100,000 രൂപയാണ് അതിൻ്റെ ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ഈ JTPL എന്ന് പറയുന്ന കമ്പനി വന്നത്. JTPL-ന് അതിൻ്റെ ഓപ്പറേഷൻ റൈറ്റ്സ് തരികയായിരുന്നു. അപ്പം ഗുരുചന്ദ്രി ഒരു മെയിൻ കോൺട്രാക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് നൽകിയ കരാറാണ്. അപ്പം അത് ടെർമിനേറ്റ് ചെയ്യാനൊക്കില്ല, കാരണം നമ്മളിതിനകത്ത് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ടെർമിനേഷൻ ക്ലോസ് വെക്കാൻ പാടില്ല, പകരം ആർബിട്രേഷൻ ക്ലോസാണ്. ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞാൽ ആ തർക്കങ്ങൾ പരിഹരിക്കുക, ആദ്യമേ ഇരുന്ന് സംസാരിച്ച് പരിഹരിക്കുക, എന്നിട്ടും പരിഹാരമായില്ല എന്നുണ്ടെങ്കിൽ ആർബിട്രേഷൻ കോടതിയിലേക്ക് ചെല്ലുക, ചെന്നിട്ട് അവിടെ വെച്ച് തർക്കത്തിന് പരിഹാരമാക്കുക. ഇതാണ് അതിൻ്റെ ഒരു കരാറ് പ്രകാരമുള്ള ഒരു നിബന്ധന. പക്ഷേ രാജീവ് അഞ്ചൽ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്നും പാലിക്കാതെ നേരെ ഒറ്റയടിക്ക് ഇതിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇത് എന്തുകൊണ്ട് ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ടെർമിനേഷൻ ക്ലോസ് ഇല്ലാത്ത ഒരു കരാറിനെ എങ്ങനെ അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്യാൻ ഒക്കും? അദ്ദേഹത്തിനും അറിയാം ഇത് ടെർമിനേറ്റ് ചെയ്യാൻ ഒക്കില്ല. പക്ഷേ ഈ 1,400 കോടി രൂപ വാല്യൂ മൂല്യമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ നിക്ഷേപരെല്ലാം പുറത്തുള്ളവരാണ്. അവരുടെ കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് ഷെയർ തിരിച്ച് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവരെ പാനിക്കാക്കണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ടെർമിനേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളതിനെ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്തു. ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആർബിട്രേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ആർബിട്രേഷൻ കോടതിയിലാണ് ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത്. ഇത് ഏകപക്ഷീയമായിട്ടാണ് അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു ബോർഡുണ്ട്, ആ ബോർഡിനൊന്നും പ്രത്യേകിച്ച് റോളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോടതി വിധികൾ വന്നു. അനുകൂലമായിട്ട് നമ്മൾ നിക്ഷേപകർക്ക് അടുത്ത 90 ദിവസത്തേക്ക് നിക്ഷേപകരുടെ കമ്പനിയായ JTPL ഈ പ്രൊജക്റ്റ് നടത്തണമെന്നുള്ള ഒരു കോടതി വിധി വന്നു. അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം തനിയെ പോയി അത് പ്രൊജക്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ മാസം. അപ്പം അത് കോടതി അലക്ഷ്യമാണ്. കോടതി അലക്ഷ്യത്തിനെതിരെ ഞങ്ങൾ കോടതിയിലേക്ക് നീങ്ങി ആ ഇത് അലക്ഷ്യമാണെന്നും പറയും. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് കോടതികളൊന്നും ശരിയായി വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതുവരെ ആ ഞങ്ങളുടെ കോടതി അലക്ഷ്യത്തിൻ്റെ ആപ്ലിക്കേഷൻ ഇതുവരെ കോടതിയിൽ എടുത്തിട്ടില്ല. ഓക്കെ, ഇതിനകത്ത് കുറച്ച് ഈ കമ്മ്യൂണൽ എലമെൻറ്റുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ തന്നെ ഈ വിഷയം നമ്മൾ ഈ വാർത്ത കുറച്ച് റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെയുള്ള പ്രാദേശിക രാഷ്ട്രീയക്കാർ പറയുന്നത് പുള്ളി അതിനെ ഒരു കമ്മ്യൂണൽ എലമെൻ്റായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാജീവ് അഞ്ചൽ. അതായത് ഈ അവിടെ ഈ ഒരു ടെമ്പിളുണ്ട്, ആ ടെമ്പിളുമായി ഇതിനെ അസോസിയേറ്റ് ചെയ്യുക, കുറച്ച് BJP RSS സംഘപരിവാർ കക്ഷികളുമായി ഇതിനെ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ ഒരു ഡയമെൻഷൻ പുള്ളി ശ്രമിക്കുന്നു. പുള്ളിക്ക് ഒരു കമ്മ്യൂണൽ ഫേസ് ഉണ്ട് എന്നാണ് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. നിങ്ങളും അത്തരത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഇല്ല, അങ്ങനെ ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലം അവിടെ അത് ഇതിൻ്റെ ഒരു പൗരാണികതയുടെ ഭാഗമായിട്ടാണ്. അവിടെ സ്വാഭാവികമായി അമ്പലമുണ്ടാകുമ്പോൾ അവിടെ BJP RSS ഒക്കെ ഉണ്ടാവും. അപ്പം അവർ അതൊരു ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാധനമാണ്. അത് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ രണ്ടും രണ്ടായി നിൽക്കുന്നതാണ്. ടെമ്പിളിലേക്ക് ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്, ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിയമനങ്ങളിൽ എനിക്ക് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരിൽ നേടിയ സാധനം പുള്ളി അവിടുത്തെ ജോലി സെക്യൂരിറ്റി അത്തരം സ്റ്റാഫുകളിലേക്കുള്ള നിയമനങ്ങളിലൊക്കെ അവിടെയാണ് നിക്ഷേപകർക്കൊരു പ്രധാന പരാതി ഉള്ളത്. അതെയാണ്, അവിടുത്തെ നിയമനങ്ങളൊക്കെ രാജീവ് അഞ്ചൽ അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർ, അദ്ദേഹത്തിന് പരിചയമുള്ളവർക്ക് മാത്രമായി വീതിച്ച് നൽകുന്നു, കുടുംബക്കാർക്ക് മാത്രമായി വീതിച്ച് നൽകുന്നു എന്നുള്ളതാണ് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഒരു പ്രധാന പരാതി. കാര്യം അവർ ഇത്രയും 160 ആൾക്കാരുണ്ടായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരാളെ പോലും എടുത്തിട്ടില്ല. പകരം രാജീവ് അഞ്ചലിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും പരിചയക്കാരും നാട്ടുകാരും അങ്ങനെയുള്ളവർക്ക് കുറച്ച് പേർക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടാണ് ഈ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു അഴിമതിക്കുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്, അഴിമതികൾ നടക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 10-15 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞ് നിക്ഷേപകർ NCLT കോടതിയിൽ കേസ് നൽകിയത്. നിക്ഷേപകർ കേസ് നൽകിയിരിക്കുകയാണ്, രാജീവ് അഞ്ചലിനെയും കുടുംബത്തിനെയും, ഞങ്ങളൊക്കെ ഡയറക്ടർമാരാണ്, ഞങ്ങൾക്കെതിരെയൊക്കെ കേസ് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ശാന്തിഗിരി ആശ്രമത്തിലേക്കൊരു മാർച്ചോ ഒരു സ്വാമിയെ പോയി കാണുക, ഗുരുരത്ന സ്വാമിയെ പോയി കാണുക മറ്റും ചെയ്തിരുന്നു? അല്ല, അത് മാർച്ചോ ഒന്നുമല്ല, അതൊരു തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യമാണ്. മാർച്ചോ ഒന്നുമല്ല, ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷമായിട്ട് 2019 സെപ്റ്റംബറിന് ശേഷം രാജീവ് അഞ്ചലിൻ്റെ നിക്ഷേപകരെ ഫേസ് ചെയ്യാൻ തയ്യാറല്ല.
അവരെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇത്രയും വലിയൊരു ഡിസ്പ്യൂട്ട് നടക്കുമ്പോൾ എങ്ങനെ നിക്ഷേപകരെ വിളിച്ചിരുത്തി എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് സംസാരിച്ചത്, അത് പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമമില്ല. അതിങ്ങനെ കോടതികളിൽ ഇങ്ങനെ കയറി കിടക്കുമ്പോൾ അവർ നിരന്തരമായി പറയാം, സാറിനോട് ഞങ്ങൾക്കൊന്ന് സംസാരിച്ചാൽ മതി. സംസാരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെയുള്ള എന്തെങ്കിലും സംശയങ്ങളോ പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയങ്ങ് തീരും. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകാതെ എന്തോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഉത്തരങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും, നിക്ഷേപകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അവരുടെ മുന്നിലേക്ക് വരാൻ മടിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിക്ഷേപകരെല്ലാം കൂടെ, അതാണ് 100 നിക്ഷേപകർ ഗൾഫിലൊക്കെ ഉള്ളവരും അവരുടെ കുടുംബക്കാരും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് രാജീവ് അഞ്ചലിൻ്റെ വീട് പോത്തൻകോട്ടാണ്, അവിടെ പോയി അദ്ദേഹത്തിനെ കാണാനും ഒരു പരാതി നൽകാനുമായിട്ട് കഴിഞ്ഞ ദിവസം പോയി. പോയി കഴിഞ്ഞപ്പോൾ അവിടെ പോലീസ് തടഞ്ഞു. പോലീസ് പറഞ്ഞത് കൊറോണ കാലമാണ്, ഇവിടെ നിങ്ങളെങ്ങനെ എല്ലാവരും കൂടെ വരാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. രാജീവ് അഞ്ചലിൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കത്തില്ല എന്ന് സ്ട്രിക്റ്റായിട്ട് അവർ തടഞ്ഞു. അപ്പം രാജീവ് അഞ്ചൽ എല്ലാവർക്കും അറിയാമല്ലോ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു ഡിവോട്ടിയാണ്, വിശ്വാസിയാണ്. അപ്പം അദ്ദേഹം അവിടെ സന്യാസി ശ്രേഷ്ഠന്മാർ പറയുന്നത് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 2-3 പേര് അവിടെ പോയി ഞങ്ങളുടെ ഈ പരാതി അല്ലെങ്കിൽ ഒരു നിവേദനം സ്വാമിക്ക് നൽകണം, സ്വാമിയെ വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു നിവേദനം തരാനുണ്ട് എന്ന് പറയുന്നു. സ്വാമി പറഞ്ഞു വരൂ, നിവേദനം സ്വീകരിക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ 3-4 പേര് ഗുരുരത്ന സ്വാമി, ഞങ്ങളവിടെ ഒരു 4 പേരകത്ത് കയറി അദ്ദേഹത്തിന്, അദ്ദേഹം ഞങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് ഈ പരാതി നൽകി. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നിക്ഷേപകരൊക്കെ ബാക്കിയുള്ളവരെല്ലാം മാറി നിൽക്കുകയായിരുന്നു. അവിടെ അപ്പോൾ ഒരു സംഘടനയൊക്കെ നടന്ന് രാജീവ് അഞ്ചലിൻ്റെ സഹോദരന്മാർ വന്നിട്ട് ഈ നിക്ഷേപകരിൽ ഒരാളിനെ എടുത്തിട്ട് തല്ലുകയും ഒക്കെ ചെയ്തു. അല്ല, ഈ സ്വാമി എന്താ പറഞ്ഞത്? സ്വാമി പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാനുള്ള ലിമിറ്റുണ്ട്, കാരണം ഇതിന് രാജീവ് അഞ്ചൽ ഡിവോട്ടിയാണ്, പക്ഷേ ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഇത് കേൾക്കേണ്ട കാര്യമല്ല, ഇതൊരു കമ്പനി ഇഷ്യൂ ആണ്, ഞങ്ങളും എന്നാലും പറഞ്ഞു നോക്കാം. ധാരാളം ഇതുപോലെ രാജീവ് അഞ്ചലിനെ പറ്റിയുള്ള ആ ഗുരു സിനിമ കാലം മുതലേ പരാതികളുള്ള വ്യക്തിയാണ്, സാമ്പത്തിക പരാതികളുള്ള ആളാണ്, സാമ്പത്തിക കേസിൽ ഗുരു സിനിമയിൽ ഗുരു സിനിമ മുതലേ അറിയാം. ഒത്തിരിയും കേസുകളും കാര്യങ്ങളും സാമ്പത്തിക കേസുകളൊക്കെ ഇപ്പോഴും കോടതിയിലുള്ള ഒരാളാണ്, സാമ്പത്തിക കാര്യങ്ങളിൽ ധാരാളം ഇഷ്യൂസ് ഉള്ള ഒരു ആളാണ് അദ്ദേഹം. അതെ, ഉണ്ട് കേസുകളുണ്ട്, കേരളത്തിലെ പല കോടതികളിലും അദ്ദേഹത്തിന് എതിരെ കേസുകളുണ്ട് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് മഠം പറഞ്ഞ അല്ലെങ്കിൽ ആശ്രമം പറഞ്ഞത് ഞങ്ങൾക്കിതിനകത്ത് ഇടപെടുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കാം എന്ന് ഞങ്ങൾക്കൊരു വാക്ക് തന്നു. കാരണം ഞങ്ങൾക്ക് ആരോടും പോയി പറയാനില്ല, സർക്കാരിനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ കേൾക്കൂ. സർക്കാരിൻ്റെ പ്രതിനിധികളെ ആരെയൊക്കെയാണ് കണ്ടത്? സർക്കാർ ഞങ്ങൾ മന്ത്രി എല്ലാവർക്കും ഞങ്ങൾ കത്തയച്ചു, മന്ത്രിയെ പോയി കണ്ടു, മന്ത്രിയുടെ ഒരു അഭിപ്രായം കടകംപള്ളി സാറിനെ കണ്ടു. സാറിൻ്റെ അഭിപ്രായം ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാണല്ലോ, കാരണം ഇതിൻ്റെ ഒരു പ്രധാന ഇഷ്യൂ രാജീവ് അഞ്ചലിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥർ വലിയ ഈ ഡിസ്പ്യൂട്ടിൽ പങ്കുവഹിക്കുന്നുണ്ട്. അവരും രാജീവ് അഞ്ചലും കൂടെ ചേർന്നാണ് ഇത്രയും ഈ നിക്ഷേപകരുടെ കമ്പനിയെ പുറത്താക്കുന്നതിലൊക്കെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥനുണ്ട്, ഈ നോഡൽ ഓഫീസറും ആണ്. അവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർക്ക് ഇതിനകത്ത് തീരുമാനങ്ങൾ അവർ കോടതി ചെന്ന് അദ്ദേഹം പറഞ്ഞത് അതാണ്, സർക്കാർ നാഴിക്ക് 40 പറയും പ്രവാസികളുടെ നിക്ഷേപം കൊണ്ടുപോകുന്നു, അവസാനം ഞങ്ങൾ നിക്ഷേപമെല്ലാം നടത്തി ഇത്രയും കാശ് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധി ചെന്ന് കോടതിയിൽ ഈ ഡിസ്പ്യൂട്ട് എക്കോ ടൂറിസം ഡയറക്ടർ കോടതിയിൽ ചെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ നിക്ഷേപരെ അറിയില്ല, ഇവർ സ്ട്രേഞ്ചേഴ്സാണ് ഞങ്ങളെ സംബന്ധിച്ച് വന്ന്, ഡോക്യുമെൻ്റാണ് കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്നതാണ്, ഇവർ സ്ട്രേഞ്ചേഴ്സ് ആണെന്നാണ് എഴുതി കൊടുത്തത്, ഞങ്ങൾക്ക് രാജീവ് അഞ്ചലിനെ മാത്രമേ അറിയൂ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് വന്നത്, സർക്കാരിൻ്റെ ജിയോ ഉണ്ട്, ഗവൺമെൻറ് ഓർഡറുണ്ട്, അത് പ്രകാരം സ്യൂട്ടബിളായിട്ടുള്ള പ്രൊജക്ട് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ചോളൂ എന്നുള്ള ഗവൺമെൻറ് ഓർഡറിൻ്റെ പുറത്ത് വന്ന് പണം നൽകിയവരാണ് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നിയമവും അങ്ങനെയാണ്, അതായത് ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 15 സർക്കാരിനെ അറിയിച്ചിരിക്കണമെന്ന് ഇതുപോലെയാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്കിവരെ അറിയത്തില്ല, ഇവരെത്രയും പെട്ടെന്ന് ജടായുപാറ വിട്ടുപോകണം, ഇവരുടെ ഓഫീസ് അവിടെ നിന്ന് മാറ്റണം, ഇവർ ഇത് പിടിച്ചെടുക്കാൻ വന്നവരാണെന്ന്, ജടായുപാറ പിടിച്ചെടുക്കാൻ വന്നവരാണ് ഇവർ എന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത്.
ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ റൈറ്റ്സ് മാത്രമുള്ള കമ്പനിയാണ്. എന്തായത് സർക്കാരും രാജീവ് അഞ്ചലും കൂടെ എന്ത് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിലോട്ട് തരുന്നു, അതായത് ശില്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങളെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ ആ ശില്പം പരിപാലിക്കുക, മാനേജ് ചെയ്യുക, അതിലേക്ക് കാണാൻ വരുന്ന ആൾക്കാരെ കൃത്യമായി കയറ്റിയിറക്കി ഉള്ള കാശ് മേടിച്ച് അത് സർക്കാരിന് കൊടുക്കാനുള്ള സർക്കാരിനും രാജീവഞ്ചലിനും കൊടുക്കാനുള്ള രാജീവഞ്ചലിനും ഞങ്ങൾക്ക് എടുക്കാനുള്ള ഞങ്ങൾക്കും എടുക്കുക എന്നുള്ള ഒരൊറ്റ അധികാരമേ ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഭൂമി കയ്യേറാനോ രാജീവഞ്ചലിനെ അവിടുന്ന് പുറത്താക്കാനോ രാജീവഞ്ചലിനെ മാറ്റാനോ ആ കസേര കയറി ഇരിക്കാൻ ഇതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. കാര്യം അതിനുള്ള അധികാരങ്ങളില്ല ഞങ്ങൾക്ക്. രാജീവഞ്ചൽ ഇത് അടുത്ത 30 വർഷത്തേക്ക് ഇതിൻ്റെ അധികാരം എന്ന് പറയുന്നത് രാജീവഞ്ചലിൻ്റെ കയ്യിലാണ്. ഞങ്ങൾക്ക് ആ അധികാരങ്ങളിലൊന്നും ചോദ്യം ചെയ്യാനൊക്കത്തില്ല, ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചോദ്യം ചെയ്യുകയുമില്ല. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് ചെറിയ അധികാരമുള്ള ഒരു കരാറുണ്ട്. ആ കരാറിൽ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പാലിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ്, ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഒരു വയലേഷനും ഞങ്ങൾ ചെയ്യത്തില്ല, ചെയ്തിട്ടുമില്ല. എന്തെങ്കിലും വയലേഷൻ ചെയ്തു എന്ന് രാജീവ് അഞ്ചലോ അദ്ദേഹത്തിൻ്റെ നിയമവിദഗ്ധരോ ആരെങ്കിലും ഞങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ മാപ്പ് പറയാനും തെറ്റിതിരുത്താനും തയ്യാറാണ്. ഇന്നേ വരെ ഞങ്ങൾ എന്തെങ്കിലും ഒരു വയലേഷൻ ചെയ്തതായിട്ട് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇതിലേക്ക് ചില നിക്ഷേപകരുടെ പണം വന്നത് നിങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് രാജീവ് അഞ്ചൽ ഇപ്പോൾ പല മാധ്യമങ്ങളോടും പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ ഭൂരിഭാഗം നിക്ഷേപകരുണ്ട് എന്നൊക്കെ ചില അവകാശവാദങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയൊന്നുമില്ല. ഒരു 10-15-20 പേര് നിഷ്പക്ഷരായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഈ 15-20 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവരെ നിക്ഷേപകരായിട്ട് കരുതുന്നുമില്ല. കാരണം ഈ JTPL എന്ന കമ്പനി ഉണ്ടാവുന്നതിന് മുമ്പേ ഇവർ രാജീവ് അഞ്ചലിന് പണം നൽകിയവരാണ്, പേഴ്സണലി പണം നൽകിയതാണ്. ആ പണം തിരികെ നൽകാനില്ലാതായപ്പോൾ നിക്ഷേപകരറിയാതെ ഇദ്ദേഹം ഇവർക്ക് ഞങ്ങളുടെ കമ്പനിയുടെ JTPLൻ്റെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണുണ്ടായത്. ഈ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ അവരുടെ പണം ഒരിക്കലും നമ്മളുടെ കമ്പനിയിലേക്ക് വന്നിട്ടില്ലാത്ത അക്കൗണ്ടിൽ വന്നിട്ടില്ല. അക്കൗണ്ടിൽ വരാതെ നിയമവിരുദ്ധമായിട്ട് ഇദ്ദേഹം ഷെയർ ഇഷ്യൂ ചെയ്തു. അതെ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ നിക്ഷേപകർ അവരെ സംബന്ധിച്ച് അവർക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലേ നിൽക്കാനൊക്കെ, നിക്ഷേപകരെന്ന് പറയുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലേ നിൽക്കാനൊക്കെ, കാര്യം നമ്മുടെ കമ്പനിയുടെ ഒരു ബന്ധമില്ലാത്തവരാണ്. പക്ഷേ നിങ്ങളുടെ ഈ കേസിൽ ഒരു അതെ അതെ. അപ്പം ഈ നിക്ഷേപകർ ഇവർ പണം നൽകി യഥാർത്ഥ നിക്ഷേപകരല്ല എന്ന് പറഞ്ഞ് JTPL കമ്പനിയുടെ നിക്ഷേപകർ, ഒരു കൂട്ടം നിക്ഷേപകർ ചേർന്ന് NCLT കോടതിയിൽ കേസ് നൽകിയിട്ടുള്ളതാണ്. അപ്പം അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. ആ കേസ് ആയി വരുമ്പോഴത്തേക്കും ഈ രാജീവ് അഞ്ചലിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന 5-10-15 പേർ നിക്ഷേപകരല്ലാതായി തീരും. കാരണം അവർ പണം JTPL എന്ന് പറയുന്ന കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഈ 10-15-20 പേര് കൂട്ടത്തിൽ നിൽക്കുന്നു, ബാക്കി 150 ആൾക്കാർ നിക്ഷേപകരായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടെന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ്. തർക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ പ്രോജക്റ്റ് നടക്കുകയില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ 10 കൊല്ലം ഓൾറെഡി പോയി, ഇനി 20 കൊല്ലമേ ഉള്ളൂ. ഈ സിവിൽ കേസുകളൊക്കെ സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ 10-15 കൊല്ലം കൊണ്ടൊക്കെയാണ് തീർപ്പാവുക. അപ്പോൾ ഇതെന്ന് തീർപ്പാവും? ഇത് അങ്ങനെ നീളുന്ന ഒരു കേസല്ല ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ആർബിട്രേഷൻ കോടതിയിലാണ് ഇതിൻ്റെ കേസിൻ്റെ തർക്കം പരിഹരിക്കപ്പെടേണ്ടത്. അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം 1 വർഷമാണ്. ഈ 1 വർഷത്തിനുള്ളിൽ ഈ തർക്കം പരിഹരിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് 1 വർഷം പ്രോജക്റ്റ് അടഞ്ഞു കിടക്കുമെന്നല്ല. കേസ് 1 വർഷം പോകും, പക്ഷേ അതിന് മുന്നേ ആയിട്ട് കോടതി ഇടക്കാല വിധികളിൽ കൂടെ ആരാണ് നടത്തേണ്ടതെന്നുള്ളത് ആ വിധി നൽകും. അതനുസരിച്ച് പ്രൊജക്റ്റ് 1 ദിവസം പോലും മുടങ്ങുകയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ചലഞ്ചുള്ളത്, രാജീവ് അഞ്ചലിന് ഇപ്പോൾ ആർബിട്രേഷൻ കോടതിയിലേക്ക് വരാൻ വയ്യ, മടി, അവിടേക്ക് പോകാൻ അദ്ദേഹത്തിന് ഭയം. ഞങ്ങൾ ആർബിട്രേറ്റർ വെച്ചിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആർബിട്രേറ്ററെ ഞങ്ങൾ വെച്ചു. ഞങ്ങൾ 50 ദിവസമായി, 90 ദിവസത്തിനുള്ളിൽ ഈ ആർബിട്രേഷൻ കോടതി സെറ്റപ്പ് ചെയ്യണമെന്നുള്ളതാണ്. 50 ദിവസമായിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആർബിട്രേറ്ററിനെ വെച്ചു, നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന്. രാജീവ് അഞ്ചൽ വെക്കണം. വെക്കാറായി കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് ഇല്ല ഈ കളി ഇത് കള്ളക്കളിയ ഞാനില്ല എന്നുള്ളൊരു നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നുമില്ല ഒന്നുമില്ല അത് ഞാൻ ഇല്ല എന്നുള്ളൊരു രീതിയിലേക്കാണ്. പക്ഷെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കോടതി പറഞ്ഞേക്കുന്നതാണ് കരാറുള്ളതാണ് ആർബിട്രേഷൻ വേണം, അതിനൊന്നും പുള്ളിക്ക് മാറാനാവില്ല. അപ്പൊ അത് വെച്ചിട്ട് അതൊന്ന് പുള്ളി ആ ഒരു കാര്യം കൂടെ ചെയ്ത് എന്നുള്ള ഒരു ധാരണ ഒന്നും ഇല്ലാത്ത പോലെയാണ് പുള്ളി പെരുമാറുന്നത്.
അദ്ദേഹത്തിന് പൊതുവേ ഈ ഇത്ര നിയമത്തിൻ്റെ കാര്യങ്ങളോടൊന്നും വലിയൊരു ബഹുമാനമൊന്നുമുള്ള ആളൊന്നുമല്ല. അത് എല്ലാം ഇത് രാഷ്ട്രീയമായാലും എല്ലാം എൻ്റെ കൂട്ടത്തിൽ ആണ്, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ ഉള്ള ആളാണ്, ഞാനൊരു സാത്വികനാണ് എന്നുള്ളൊരു ഒരു ഇമേജ് എല്ലായിടത്തും ഉണ്ട്. അപ്പം ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ അറിയുന്നവർക്കല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി അറിയാനൊക്കത്തുള്ളൂ. അപ്പം ആ ഒരു ഇമേജ് വെച്ചിട്ട് കോടതി വിധികളായാലും പോലീസായാലും രാഷ്ട്രീയ നേതൃത്വമായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമെന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ അങ്ങനെ അല്ലല്ലോ, ഇവിടെ നിയമമൊക്കെ കൃത്യമായിട്ടുള്ളതല്ലേ. ആ നിയമങ്ങളെ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, ഞങ്ങളും ബാധ്യസ്ഥരാണ്. ഞങ്ങളെല്ലാ നിയമങ്ങളും പാലിക്കാം, റെഡിയാണ്. ആർബിട്രേഷൻ വെക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ വെച്ചു. രാജീവ് അഞ്ചൽ പറയുന്നു ഇല്ല ഇല്ല ഞാനില്ല എന്ന് പറയുന്നു. പക്ഷേ എത്ര ദിവസം അങ്ങനെ പറയാൻ നോക്കൂ, എപ്പോഴായാലും അദ്ദേഹം വന്നത് ഇരിക്കുന്നേ പറ്റൂ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിതിൻ 10 days ആർബിട്രേഷൻ കോടതി ആയി കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനമായി പ്രൊജക്റ്റ് മുന്നോട്ടങ്ങ് പോകും. പിന്നെ തർക്കങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും അവിടെ. ഞങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർബിട്രേഷൻ കൂടെ നിൽക്കും, അല്ലെങ്കിൽ രാജീവ് അഞ്ചൽ പറയുന്നതാണെങ്കിൽ രാജീവ് അഞ്ചൽ പറയുന്ന കൂട്ടത്തിൽ നിൽക്കും. എപ്പോഴായാലും അതിനൊരു പരിഹാരമുണ്ടല്ലോ, പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷേ ആ പരിഹാരത്തിനുള്ള സ്ഥലത്ത് ഒന്നുകിൽ ഒരു മേശയുടെ അപ്പുറവും പുറവും ഇരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർട്ടെന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇരുന്ന് നമ്മൾ പരസ്പരം വാദിക്കണം. ഇത് രണ്ടും ഇല്ല, ഞാനിത് രണ്ടും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ചാടി ചാടി നടന്നു കഴിഞ്ഞാൽ കാര്യം നടക്കാതെ. ചർച്ചയ്ക്ക് തയ്യാറല്ല, അതാണ് പ്രശ്നം. ചർച്ചയ്ക്ക് തയ്യാറല്ല, അത് കോടതിയിലായാലും തയ്യാറല്ല, അല്ലാതായാലും തയ്യാറല്ല. എനിക്കിത് ഇങ്ങനെ പെട്ടിക്കട നടത്തുന്ന പോലെ ഇപ്പം അവിടെ നടത്തുന്നുണ്ട്. നേരത്തെ ഇതൊരു സർക്കാർ പ്രോജക്റ്റാണ്, സർക്കാരിനും കൂടി റവന്യൂ ഷെയറിംഗ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഇത്ര ശതമാനം 100 രൂപ വന്നു കഴിഞ്ഞാൽ 2 രൂപ സർക്കാരിനുള്ളതാണെന്നാണ്. നമ്മളിത് 2018 മുതൽ JTPL കമ്പനി നടത്തുമ്പോൾ ഇത് പ്യുവർലി 100% ഓൺലൈൻ ഡിജിറ്റലായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഈ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളവിടെ ഒരു തട്ടിപ്പ് നടത്താൻ പാടില്ല വരുന്ന എമൗണ്ടിൽ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ 100% ഓൺലൈൻ നടത്തുകയാണ്. ഇപ്പോൾ രാജീവ് അഞ്ചൽ കഴിഞ്ഞ മാസം മുതൽ കോടതി വിധികളെ ധിക്കരിച്ചുകൊണ്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നേരെ കയ്യിലാണ് കാശ് മേടിക്കുന്നത്, കൈ കാശ് മേടിച്ച് തുണ്ടുപേപ്പർ എഴുതി കൊടുക്കുന്നു കയറിക്കൊള്ളാൻ എന്നും പറഞ്ഞ് ഇതൊരു പെട്ടിക്കട നടത്തുന്ന പോലെ നടത്തുകയാണ്. യാതൊരു നിയമവും നോക്കാതെ ഇത് ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനെ അറിയിച്ചു, ഇതാണ്ട് ഇവിടെ ഓൺലൈൻ അല്ല, കയ്യിൽ ക്യാഷാണ് മേടിക്കുന്നത്, കൊണ്ടുവന്ന് ബാങ്കിൽ പൈസ ഇടുന്നില്ല, കാര്യം ബാങ്കിൽ പൈസ ഇടാത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ പരാതിയുള്ളത്, ഞങ്ങൾക്ക് ആക്ഷേപമുള്ളത്, ഇതിൻ്റെ പിറകിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് ഞങ്ങൾ ആക്ഷേപം പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ഇത് പ്രവാസികളുടെ പണം വേണം വേണം, നിക്ഷേപം വേണമെന്ന് പറയും, അവസാനം പണമെല്ലാം മുടക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ നിങ്ങൾ കൈമിശിപ്പിക്കോ എന്ന് പറയുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല. സർക്കാർ ഇതിനകത്ത് ഇടപെട്ടേ മതിയാവും. സർക്കാരിന് ഇടപെടാനുള്ള ഇഷ്ടം പോലെ സ്കോപ്പുണ്ട്. ഇടപെട്ട് പ്രവാസികളുടെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, അതാണ്. നോർക്കയൊക്കെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കേരളത്തിൽ ആദ്യമായി വന്ന BOT പ്രോജക്റ്റ് അല്ലെങ്കിൽ ജടായിപ്പാറ പ്രോജക്റ്റ് ഒരുപാട് പേര് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ജടായിപ്പാറയിൽ എന്താണത് സംഭവം, നമുക്കൊക്കെ പോയി കാണണം എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് ആളുകളുടെ ഇടയിൽ. ഞങ്ങളുടെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് അതുപോലെ വടക്കൊക്കെ ഉള്ള ആളുകളിങ്ങനെ നിങ്ങളുടെ വീട്ടിന്, ഇപ്പോൾ എൻ്റെ വീട്ടിന് അടുത്താണത്, നിങ്ങളുടെ വീട്ടിന് അടുത്തല്ലേ ഈ ജടായിപ്പാറ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പിന്നെ അഗൈൻ ഇതിനകത്തെ ആ ഒരു പൗരാണികമായ മിത്ത്, ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വലിയൊരു സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ്, കേരളത്തിൻ്റെ വികസന മാപ്പിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നന്ദി, ഇത്രയും. ഓക്കെ, താങ്ക് യു.